കഴിഞ്ഞില്ലടോ സാറന്മാരുടെ തീറ്റയും കൂടിയൊക്കെ. രാമദേവൻ നായന. അതിന് ഞാനെന്ത് വേണം, തന്നെ തൊടണോ? എന്നെ ഒന്ന് കമ്മീഷണറുടെ വീട്ടിലെത്തിച്ചാ കൊള്ളാം. പോലീസ് എസ്കോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ബെൻസ് ഉള്ളൂ അല്ലേ സാർ? തനിക്ക് എന്ത് വേണോ? യവന്മാർക്കൊക്കെ എസ്കോർട്ട് പോകാനുള്ള അല്ല പോലീസ് ജീപ്പ് സാർ. വെളുക്കോളം വെള്ളം കോരിട്ട് കല ഉടക്കില്ല. ഉടഞ്ഞാ എനിക്ക് പുല്ല. മാതിയായിട്ട് ഒരു തോട്ടിപ്പണി. ഞാനേ കാഞ്ഞിരപ്പള്ളി അച്ചായന. പത്ത് റബ്ബർ കൊട്ടിയ കേട്ടും, നാല് എറിഞ്ഞ എണ്ണുള്ളത്. സേവിയർ ഇടിക്കുള മിടുക്കൻ, ഈ വീര്യം കളയരുത്. ഞാൻ രാമദേവൻ നായനാർ IPS. ഈ സിറ്റിയുടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായിട്ട് എനിക്ക് ഇപ്പോ ഒരു തൊട്ടിൽ കെട്ടി തന്നിട്ടേ ഉള്ളൂ. സോറി സർ. ഇറ്റ്സ് ഓക്കേ. എനിക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം. അതിന് കമ്മീഷണർമാരെ ഇപ്പൊ വീട്ടിൽ കാണില്ല സർ. പിന്നെ എവിടെ കാണും? പാറമടയിൽ. പാറമടയിൽ? അതെ. തിരുവൽപ്പാട് കൊലക്കേസ് കമ്മീഷൻ നേരിട്ട് അന്വേഷിക്കല്ലേ? നിനക്കെന്നെ പരാതി, ഞാൻ കേസ് തെളിയിക്കില്ലെന്നും റൂട്ട് മാറ്റി വിടുകയാണെന്നൊക്കെ. അതൊന്നും നേരിൽ കാണിച്ചു തരാനാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇവരാരും അല്ല എന്റെ ഭർത്താവിനെ കൊന്നത്. പിന്നെ നീയാണോ? കെട്ടിയവൻ ചത്ത് പുലവിളി കഴിഞ്ഞില്ല, അതിനുമ്പ് കേസൊന്നും പറഞ്ഞ് നടക്കുന്നു. ഒരു ശീലാവതി. തനിക്കെന്താ ഇവിടെ കാര്യം? ഇയാളാരാ? ഞാൻ പുതിയ ACP രാമദേവൻ നായനാർ. ജോയിൻ ചെയ്യാമെന്നത്. ഏതോ കൊലക്കേസ് കമ്മീഷണർ നേരിട്ട് അന്വേഷിക്കുകയാണെന്നും അടുത്തൊന്നും ഫ്രീ ആവില്ലെന്നും സേവിയർ പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. സാർ, സാറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം. ഒന്നും അറിയാത്ത പാവങ്ങളെ തല്ലി ചതക്കാണ് ഇവർ. ആരോടുള്ള പകി തീർക്കുകയാണ്. എവിടെ തന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ? സോറി മാഡം, ഇത് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. ഇതിൽ മനുഷ്യരക്തം പുരളരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. താൻ എന്നെ പരിഹസിക്കുകയാണോ? സർട്ടൻലി നോട്ട്. ഞാൻ നാളെ രാവിലെ മാഡത്തിന്റെ ഓഫീസിൽ വന്ന് കണ്ട് ജോയിൻ ചെയ്തോളാം. നല്ല ഐശ്വര്യമുള്ള ആളാ, വന്ന് കരുതേ വെളിച്ചോ കൊണ്ട. കോഴിക്കോട് ഹൈദ്രോസ് കൂട്ടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ്. തിരുവനന്തപുരത്തെത്തിയാൽ താമസം സാമാജിക മന്ദിരത്തിൽ. സംസ്ഥാനത്തിന്റെ ദുഃഖസ്ഥിതി കണ്ട് ഹൃദയം പൊട്ടുമ്പോ തെരുവയ്യന്മാരെ മുറിയിൽ കയറ്റി എരിയില്ലാത്ത കോഴി ബിരിയാണിയും എരുമപ്പാലും വാങ്ങിക്കൊടുത്ത് സങ്കടം ഒഴുക്കി കളയുന്ന ദേശഭക്തൻ. തന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. അതിനു മുമ്പ് നിന്റെ കഴുക്കോല് ഞാൻ ഒടിക്കോടാ പന്ന. തന്റെ എട്ട് കാശിന്റെ പുഴുങ്ങിയ കാക്കയുടെ വിലയല്ലോ ഞങ്ങൾ ഈ കതറിനുള്ളത്. ശ്രീമതി മറിയം തോമസ്, തിരുവിതാംകൂറിന്റെ പൊന്നോമന പുത്രി. ശ്രീമാൻ തോമസ് കോളേജിൽ കുട്ടികൾക്ക് ജനറ്റിക്കൽ സയൻസിൽ തിയറി ക്ലാസ് എടുക്കുമ്പോ ഭാര്യ നാട്ടുകാർക്ക് പ്രാക്ടിക്കൽ ക്ലാസ് എടുത്ത് നടക്കുക. മിസ്റ്റർ ആർഡി, റിലീസ് ഇമ്മീഡിയറ്റ്ലി.
Why? No questions. Obey me. ഇവറ്റകളെ അറസ്റ്റ് ചെയ്തപ്പോ ആർക്കാ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ. പുത്തൻ ഉടുപ്പ് കിട്ടിയ കുട്ടിയുടെ ആവേശമാണ് തനിക്ക്. ആ ആവേശം എന്നോട് കാണിക്കണ്ട. അസിസ്റ്റന്റ് കമ്മീഷണറുടെ ആവേശത്തിന്റെ അളവും തൂക്കം എടുക്കാനല്ല മാഡത്തിന് ഐ പി എസ് തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് എന്റെ വിശ്വാസം. ഐ പി എസിന്റെ ഉത്തരവാദിത്തൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. നിങ്ങളെക്കാൾ 3 വർഷം മുൻപ് ഹൈദരാബാദ് ഐ പി എസ് ക്യാമ്പ് കണ്ടവളാണ് ഞാൻ. കേരള പോലീസിലും ആ 3 വർഷം മൂപ്പേനിക്കുണ്ട്. ഡൂസും ഡുനോട്സും എനിക്കറിയാം. Don't try to teach me. 3 വർഷത്തെ മൂപ്പ് പറഞ്ഞ എന്നെ മൂലയിലിരുത്താൻ നിങ്ങൾ കരുതണ്ട. ഞാൻ കസ്റ്റഡിയിൽ എടുത്തവരെ പരസ്യമായി എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് എന്തിന് വിട്ടയക്കുന്നു എന്ന് എനിക്കറിയണം. And I have the right to know that. You know that? Immoral traffic ni ningal custody lerthi ivarannum prostitutes alla. Partiyoda mandalam committee pravartavarum bharavahiyalum vanida member maarum aanu ivar. Partiyoda samsthana committee roopikaranathinte charchayilayirunnu ivar. Adanaan avar samajika mandirathil ottu chernathu. Vaichu nokkalam ACP. Ivar aaranennum endokkiyanennum telikkanulla solid proof. Is it enough for you? ഈ നാറികളെ രക്ഷിക്കാൻ വേണ്ടി ആർക്കോ വേണ്ടി ചമച്ചുണ്ടാക്കിയ ഈ പ്രൂഫിന് പിന്നിൽ പ്രവർത്തിച്ച് മാഡത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ ബ്രെയിൻ്റെ അളവും തൂക്കവും എടുക്കലല്ല എന്റെ ജോലി. മൈൻഡ് ഇറ്റ്. കൊടി പിടിച്ചും ചുവരെഴുതിയും മുദ്രാവാക്യവും വിളിച്ചു നടന്ന പണ്ടത്തെ സ്വഭാവം വെച്ച് ആദർശധീരന്റെ ഇമേജ് പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ അത് നടക്കില്ല. അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടിയിട്ട് 48 മണിക്കൂറല്ലേ ആയുള്ളൂ. സ്മാർട്ട് ആകാനും നാട് നന്നാക്കാനും ഇനിയുണ്ടല്ലോ സമയം. തൽക്കാലം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഞാനാണ്. താനല്ല. ഇറക്കി വിടവരെ. ഇറക്കി വിടുവോ അവരെ? തിരുമൽപ്പാടിന്റെ കൊലപാതക അന്വേഷണം ഇവിടുത്തെ പോലീസ് കമ്മീഷൻ മലപ്പൂടി ഉറപ്പാണ്. ഞങ്ങൾക്ക് ഒരു തീർപ്പ് കിട്ടിയ ഒപ്പു. കളക്ടർ കാണിക്കരണം. ഞങ്ങൾ വേണ്ട. ഡിസ്ട്രിക്ട് കളക്ടർ ഇവിടുന്ന് പോകാൻ പോലീസിന്റെ സഹായം വേണ്ട. ഈ നിവേദനം തന്നവർക്ക് എനിക്ക് ഇപ്പോൾ ആൻസർ കൊടുക്കണം. എ ബിലീവബിൾ ആൻസർ. തിരുമൽപ്പാടിന്റെ കേസ് നിങ്ങൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന ഇവർ പറയുന്നത് ശരിയല്ലേ? നോ സുമിത്ര, ഗെറ്റ് ദി ഫയൽ. മാറണേ. ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണിത്, വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ഫസ്റ്റ് റൗണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ സംശയമുള്ളവരെ ഒക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഇൻ പ്രോഗ്രസ് മാഡം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഒരു സാധാരണ ഹെഡ് കോൺസ്റ്റബിൾ മതി. ഐ പി എസ് ആങ്കളുടെ ഓഫീസർ വേണ്ട. ലുക്ക് കമ്മീഷണർ, നിങ്ങൾക്ക് നാപ്കിന്റെ വലിപ്പമുള്ള ഈ സിറ്റിയുടെ ലോ ആൻഡ് ഓർഡർ ചാർജ് മാത്രമേ ഉള്ളൂ. ഈ ഡിസ്ട്രിക്ടിന്റെ മുഴുവൻ ചുമതല എനിക്കാണ്. നിങ്ങൾക്കില്ലെങ്കിലും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ജനങ്ങളോട് ഞാനാണ് സമാധാനം പറയേണ്ടത്. പോലീസ് കമ്മീഷൻ ഇത്തരം പ്രവർത്തി കൊണ്ട് നടറോടി നാണക്കേടി വന്ന ഡിസ്ട്രിക്ട് കളക്ടറാണ്. എന്ത് സമാധാനമാണ് കമ്മീഷണർക്ക് പറയാൻ? എല്ലാവരും സമാധാനമായിട്ട് പിരിഞ്ഞു പോലീസിന്റെ ഗുണ്ടായി സമാധാനിപ്പിക്കാം. മാഡം, യു ഹാവ് ടു ലീവ് ദ പ്ലേസ് എത്രയും പെട്ടെന്ന്. മാം വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് എത്രയും പെട്ടെന്ന് ഈ കേസ് തെളിയിക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ നിങ്ങൾ പുറപ്പെടുകയാണ്. പ്ലീസ് ഫാസ്റ്റ്.